ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പോർട്ടുലുക്ക, അതായത് പത്തുമണി ചെടികൾ നല്ലവണ്ണം പൂക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏഴ് കാര്യങ്ങൾ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പത്തുമണി ചെടികൾ ഒരുപാട് പൂക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനമായിട്ട് വേണ്ടത് അതിന് കിട്ടേണ്ടുന്ന ലൈറ്റിംഗ് ആണ്. പത്തുമണി ചെടികൾ നല്ലവണ്ണം പൂക്കുവാൻ സൂര്യപ്രകാശം ഏൽക്കുന്ന ഒരു സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കുറഞ്ഞത് ഡെയിലി 5 to 6 hours ഡയറക്റ്റ് സൺലൈറ്റ് മസ്റ്റ് ആണ്. വെയിലില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ പത്തുമണി ചെടി നിൽക്കുന്നുവെങ്കിൽ അതിൽ പൂവും കാണില്ല, വരുന്ന ഫ്ലവർ ബഡ് നല്ലവണ്ണം വിടർന്നു വരാതെ പകുതി വിരിഞ്ഞു നിൽക്കും. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഡെഡ് ഫ്ലവർ ഹെഡിന്റെ റിമൂവലിനെ കുറിച്ചാണ്. പത്തുമണി ചെടികളിൽ പൂ പൂത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പൂക്കൾ നല്ലവണ്ണം ഉണങ്ങി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മെല്ലെ കൈകൊണ്ടൊന്ന് തട്ടിക്കളയുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഉണങ്ങിയ പൂക്കൾ ചെടിയിൽ തന്നെ നിൽക്കുമ്പോൾ സീഡ്സ് ഫാമാകാൻ തുടങ്ങും. സീഡ്സ് ഒരുപാട് ഫാമാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചെടിയുടെ ലൈഫ് കുറയാൻ തുടങ്ങും. നമുക്ക് ഇപ്പോൾ ഒരു 2-3 പോട്ടിലാണ് നമ്മുടെ ചെടി ഇരിക്കുന്നു എങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ ഒരുപാട് ചെടിച്ചട്ടികൾ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ചെടിയെയും മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരു മെത്തേഡാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തേത് പ്രൂണിങ്. ഒരുപാട് ചെടികൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ചെടിയുടെ തണ്ടുകളെ ലേശം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ഈ ഡെഡ് ഫ്ലവർ ഹെഡെല്ലാം മാറിപ്പോകും. അതല്ലാതെ പുതിയ ഒരുപാട് ശിഖരങ്ങൾ വന്ന് ഒരുപാട് പൂക്കൾ പൂക്കും. ഇങ്ങനെ മാസത്തിൽ ഒരിക്കൽ പ്രൂൺ ചെയ്യുമ്പോൾ കമ്പിൻ്റെ ടിപ്പിനെ മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി, ഒരുപാട് നീളത്തിൽ വെട്ടേണ്ട കാര്യമില്ല. ഇതല്ലാതെ ഒരു 3 മാസത്തിലൊരിക്കൽ ചെടിയെ നല്ല ടൈറ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചെടിയുടെ കമ്പുകൾ ഒത്തിരി മുരടിച്ച് പൂക്കൾ ഇല്ലാതാകും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഫുൾ ടൈറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ചെടിക്ക് കുറച്ച് വളം കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ 5 ദിവസത്തിൽ തന്നെ നമ്മുടെ ചെടികൾ നല്ലവണ്ണം ഇലച്ച് വളരാൻ തുടങ്ങും. നാലാമത്തേത് പത്തുമണി ചെടികൾക്ക് കൊടുക്കേണ്ടുന്ന വളങ്ങൾ ഒരു 10 ദിവസത്തിനൊരിക്കൽ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്കൊരിക്കൽ തീർച്ചയായിട്ടും വളം കൊടുക്കണം. നല്ല നൈട്രജനും പൊട്ടാഷ്യം കലർന്നുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെടി നന്നായിട്ട് പൂത്ത് വളരുകയും ചെയ്യും. ചാണകപ്പൊടി, NPK പൗഡർ, കമ്പോസ്റ്റ് ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ, സ്ലെറി, ബനാന പീൽ ഫെർട്ടിലൈസർ, ദോശമാവ് ഫെർട്ടിലൈസർ ഇതൊക്കെ ഒരുപാട് നല്ലതാണ്. ഇതൊക്കെ ചെയ്തെടുക്കുന്ന മേക്കിംഗ് വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തേത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പോർട്ടുലുക്ക ചെടികൾ നമ്മുടെ സക്കുലന്റ് പോലെ തണ്ടിലും ഇലയിലും ജലം ശേഖരിച്ച് വച്ചിരിക്കുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ്. അതുകൊണ്ട് ഈ ചെടിക്ക് വെള്ളം ഒരു മീഡിയം ലെവലിൽ മാത്രമേ കൊടുക്കാവൂ. നല്ല വെയിൽ സമയങ്ങളിൽ ദിവസവും വെള്ളം നനച്ചു കൊടുക്കണം. നല്ല മഴക്കാലങ്ങളിൽ ചെടിക്ക് നല്ലവണ്ണം കെയർ കൊടുക്കണം. മഴവെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം, ഇല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകും. വെള്ളം ചെടിക്ക് ഒരുപാട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലയും തണ്ടും മഞ്ഞ കളറിലേക്ക് മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചെടി ചീഞ്ഞു പോകാനുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജാണിത്. ആറാമത്തേത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വരുന്ന കളകൾ പറിച്ച് മാറ്റി കൊടുക്കണം. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ചെടിച്ചട്ടി ഫുള്ളായിട്ട് കളകൾ കൊണ്ട് നിറയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു 10 ദിവസത്തിനുള്ളിൽ കളകൾ വളർന്നു നിൽക്കുന്നതാണ്. ഈ ചെട്ടി നിങ്ങൾ കണ്ടല്ലോ, ഞാൻ 1 മാസം കൊണ്ട് ഇതിന് ഒരു കെയറും കൊടുക്കാതായപ്പോൾ കളകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. എന്റെ ചെടി പോലും കാണാൻ പറ്റുന്നില്ല, അത്രത്തോളം കളകൾ കൊണ്ട് നിറഞ്ഞുപോയി. ഏഴാമത്തേത് ഈ ചെടിക്കുണ്ടാകുന്ന കീടാണുക്കളെ നമ്മൾ വല്ലപ്പോഴും മാറ്റിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഒരു വലിയ ചെടി പോലെയല്ല, ഒരു ചെറിയ ചെടി ആയതുകൊണ്ട് എല്ലാ ചെടിയിലും ഫാസ്റ്റായിട്ട് കീടാണുക്കൾ പടർന്നു പിടിക്കും. ഈ ചെടിയിൽ മീലി ബഗിന്റെ ആക്രമണം വളരെ കൂടുതലാണ്. മീലി ബഗിനെ തടയാൻ ഷാംപൂ വെള്ളം കൊണ്ടുള്ള സ്പ്രേയോ, നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള റൈസ് വാട്ടർ നീം ഓയിൽ കൊണ്ടുള്ള സ്പ്രേയോ ചെയ്തു കൊടുത്താൽ അതിനെ എളുപ്പത്തിൽ തടയാൻ സാധിക്കും. ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വർഷത്തിൽ ഒരിക്കൽ ചെടിയെ റീപോട്ട് ചെയ്യണം.
ചെടിയുടെ മുകളിൽ കമ്പോസ്റ്റും മണ്ണും കലർന്ന ടോപ്പപ്പ് ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ഗാർഡനിങ് ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.